தாமசமெந்தேவருவான் பிராண ஆலோசிக்கிடம். മിഥുൻ ഇത്ര 56 വയസ്സായി. ആകെ മിഥുൻ വാതോർന്ന് സംസാരിച്ചത് മഞ്ഞാന്നാണ്. അല്ല, ഞാനും ഇതുപോലെ ഇടയ്ക്ക് ഒമറിനോട് ഒമർ മറ്റേ രണ്ടേ രണ്ട് പ്രാവശ്യം അല്ലേ. ഇന്നലെ പിന്നെ എന്തോ ആരോ സംസാരിച്ചു നോക്കും ഇതിനെ, നീ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സംസാരിച്ചതുപോലെ ഇന്നലെ എനിക്ക് ഫീൽ ചെയ്തത്. അതെ, എന്താ സംസാരിക്കണം അവനെ ഒരു ബോധമില്ലായിരുന്നു. മനസ്സിൽ തട്ടി നമുക്കൊരു വിഷയത്തിൽ പ്രതികരിക്കാൻ തോന്നുമ്പോൾ നമുക്ക് വരുന്ന ഇമോഷൻസും ചുമ്മാതൊന്ന് സംസാരിച്ചേക്കാം എന്ന് കരുതി സംസാരിക്കുമ്പോൾ വരുന്ന ഇമോഷൻസും ഒക്കെ വ്യത്യാസമാണ്. എനിക്കൊരിക്കലും ഇതിനെ അഭിനയിക്കുന്നതായിട്ട് തോന്നാറില്ല. ഇതിനൊരു ജെനുവിൻ പേഴ്സണാ, അത് അഭിനയിക്കാൻ അറിയത്തില്ല. അതെ, തലയ്ക്കകത്തൊക്കെ സ്പ്രേ അടിക്കുന്നില്ല. ലോകത്താദ്യം തലക്കകത്ത് സ്പ്രേ അടിക്കുന്നില്ല. പക്ഷെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇപ്പൊ എനിക്കത് ഇപ്പൊ മനസ്സിലായി. അടുത്ത ആന്റി ഹീറോ മനസ്സിലായി, ആന്റിയുടെ ഹീറോ ആണെന്ന് മനസ്സിലായി. പിന്നെ മറ്റുള്ളവരെ പോലെ ഉള്ളിലൊരു നന്മയുണ്ട്, അതുകൊണ്ട് അവനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഉള്ളിൽ ആൾക്കും ദ്രോഹം വേണമെന്ന് ആഗ്രഹിക്കാം. റിനോഷ് അവൻ്റെ നേച്ചറാണ്, പക്ഷെ റിനോഷിനെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയുന്ന എല്ലാം അതല്ല, അത് അത് വേറൊരു സാധനമാണ്. അത് വേറൊരു വെറൈറ്റി സൈലന്റ് കില്ലർ ടൈപ്പ് സാധനമാണ് അതിന്. അതിൻ്റെ എല്ലാ അവന് അവനൊരു പ്ലാനുണ്ട്. അവൻ ഔട്ടാവുന്ന സമയത്ത് അവൻ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്, അവൻ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നുണ്ട്. നിന്റെ മോന്തക്കകത്താണ് ഈ പെട്ടിയുടെ സാധനം കൊണ്ടുവന്നത്. നീ ഡയറക്ഷൻസ് കൊടുക്കുന്നത് ഞാൻ കേട്ടത്, ഞാൻ തന്നെയാണ് അതിന്റെ പിന്നിൽ കളിച്ചത് മൊത്തം. വേണ്ടി കളിപ്പിക്കൽ കാര്യമുണ്ട്. അത് ഞങ്ങൾ നാലുപേരൊക്കെ, ഞാന് റിനോഷെ, നാദിറ, ഷിജു, മിഥുൻ, ശ്രുതി, ഇവിടുത്തെ പ്രശ്നം അറിയാം സാർ. ഇൻഡിവിജ്വൽ കളിക്കാൻ പറഞ്ഞിട്ടേ ഇവിടുത്തെ ഒരു ടാസ്ക്കും ഇൻഡിവിജ്വൽ കളികളല്ല, അതാണ് മെയിൻ പ്രശ്നം. ഇവിടുത്തെ എല്ലാ വിഷയങ്ങൾക്കും തുടക്കക്കാരൻ ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പം ഞാൻ സംസാരിക്കുമ്പം ഞാൻ സംസാരിക്കുന്ന വിഷയം ഞാൻ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞ് പുറകെ പോകുന്ന ആളല്ല ഞാൻ. ഞാനാണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നീ കുറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ, നീ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് ഗുണ്ടിടിച്ച് ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കും. ഈ ഡയറക്ഷൻ കാണുന്ന ഞങ്ങളെപ്പോലെ വിളിച്ചിരിക്കുന്നത് നീ ഡയറക്ഷൻ പുറത്തുള്ള ആർക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന സാധനത്തിന്റെ മെസ്സേജുകളാണെന്ന്. നമ്മളൊന്നും മണ്ടരല്ലോ, മനസ്സിലായി?